നീ ഇപ്പം ഹാഫ് ടൈമിൽ കാണാം കേട്ടോ. അവിടെ ഫൈറ്റിംഗ് സീനാണ്, അപ്പം നിങ്ങൾക്ക് ഫൈറ്റിംഗ് സീൻ. അപ്പം പ്ലേറ്റ് ആയിട്ട് പ്ലേറ്റ് ഷവർമ വന്നു. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നിൽക്കുന്നത് വേലനിലത്താണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബൈക്കിനാണ് വന്നത്, അപ്പോഴത്തേക്കും മഴ പെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ റെയിൻ കോട്ടൊന്നും എടുത്തില്ല. അപ്പം ബൈക്കിന് വന്നുകൊണ്ട് തന്നെ നമ്മളിവിടെ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയമായിട്ടില്ല, നമ്മൾ ജിയോ കാണാൻ വേണ്ടി ഇന്ന് പോവുകയാണ്. അപ്പം അതിനുവേണ്ടി ഇപ്പം ശരിക്കും പറഞ്ഞാൽ സമയം 2:05 ഉള്ളൂ. അപ്പം നമുക്ക് 2:30 ഷോ ഉള്ളത്, അപ്പോഴത്തേക്കും നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മഴയായതുകൊണ്ട് ഇവിടെ കയറി നിൽക്കുകയാണ്. ഇനിയിപ്പം മഴ കുറഞ്ഞിട്ട് ചെറിയ കുറച്ചൊക്കെ ഉണ്ടെന്നു നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ എന്തായാലും ഇത്രയും നമ്മൾ വന്നായിരുന്നു. ഞാൻ അവിടെ വെച്ച് ഇൻട്രോ എടുക്കാഞ്ഞ് മറന്നു പോയതുകൊണ്ടല്ല, പിന്നെ അവിടെ ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ എടുക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 150 രൂപ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കിനി നേരെ പോയി കയറിയാൽ മതി. ഇപ്പോൾ 2:30 നമ്മളിപ്പോൾ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. ബൈക്കിനായിട്ട് നമ്മൾ പയ്യെ വന്നാൽ മതിയല്ലോ, അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയതാണ്. അതേയും കറക്റ്റ് മഴയും പെയ്തു. അപ്പോൾ ഇനി മഴ കുറയുന്നുണ്ട്. കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പോവാണ് കേട്ടോ. ചെറുതായിട്ട് മഴ കുറയുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ തന്നെയല്ല കേട്ടോ വരുന്നത്, ചേട്ടൻ്റെ കൊണ്ട് കൂടെ. വൈസ് മഴ കുറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ നേരെ പോവാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതേ നമ്മുടെ സമയം 2:30 ഷോ. അപ്പോൾ 2:30 ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പരസ്യമാണ് കേട്ടോ. അപ്പോൾ പരസ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ സിനിമ വരും. പടം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നീ ഇപ്പം ഹാഫ് ടൈമിൽ കാണാം കേട്ടോ. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പടം അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ പടം അങ്ങനെ കഴിഞ്ഞു. ഇപ്പം അടിപൊളി പടമാണ് കേട്ടോ. അഭിപ്രായം ഞാൻ കുറച്ച് പറയാം. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഗൈസ്. പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. നമുക്കിപ്പം ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ റെയിൻ കോട്ടൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെ വെയിറ്റ്. എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഫൈറ്റിംഗ് സീനാണ് കേട്ടോ. പക്ഷേ പടം ഫൈറ്റിംഗ് ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം, അടിപൊളി പടമാണ്. കഥയുണ്ടോയെന്ന് ചോദിച്ചാൽ കഥ നല്ലതായിട്ടുണ്ട്. കഥയോടൊപ്പം തന്നെ ഫൈറ്റിംഗ് സീനും അതിനോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫൈറ്റിംഗ് സീനാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ കാണേണ്ട ഒരു ഫൈറ്റിംഗ് സീനാണ് കേട്ടോ അത്. അപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കഥയൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, നിങ്ങൾ പോയി കണ്ടു നോക്കുക. പിന്നെ സെക്കൻഡ് ഹാഫ് അപ്പോൾ ഫൈറ്റിംഗ് സീൻ ഇല്ലെന്ന് നിങ്ങൾ പറയുക വിചാരിക്കൊന്നും വേണ്ട. ഫൈറ്റിംഗ് സീൻ അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും ഇല്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഫൈറ്റിംഗ് സീൻ ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഫൈറ്റിംഗ് സീന് ഇഷ്ടമുള്ളവർക്ക് ഈ പടം പോയി കാണാം. അപ്പം പിന്നെ ഫൈറ്റിംഗ് സീൻ ഇഷ്ടമില്ലാത്തവർക്ക് പോയി കാണണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഫൈറ്റിംഗ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് കേട്ടത്. പിന്നെ പടത്തിൻ്റെ വിജയുടെ അഭിനയമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ ഫൈറ്റിംഗ് സീന് ഒക്കെ നല്ല കിട്ടുമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ആ ഒരു ഡാൻസ്, മ്യൂസിക്കിൻ്റെ ആ ഒരു ഡാൻസ് അടിപൊളിയെന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ അതിങ്ങനെ ഒരു ലൈറ്റ് ഒരു തിരിയൊക്കെ വെച്ചൊരു സംഭവം ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഡാൻസ് മ്യൂസിക് വിത്ത് ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം പടം ഫാമിലി പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫൈറ്റിംഗ് സീനാണ്. അപ്പം
നിങ്ങൾക്ക് ഫൈറ്റിംഗ് സീൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫാമിലി പടം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി കാണാം, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പല ആൾക്കാർക്കും പല റിവ്യൂ ആണ് വരുന്നത്, അത് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം അനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, പടം നല്ല അടിപൊളി പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഫൈറ്റിംഗ് സീൻ ഇഷ്ടമൊക്കെ ആയതുകൊണ്ട് പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞത്, പടം അടിപൊളി പടമായിരുന്നെന്ന്. പിന്നെ സൗണ്ടൊക്കെ നിന്ന് മുഴങ്ങുമായിരുന്നു ആ തിയേറ്ററിൻ്റെ അത്. പിന്നെ ഗൈസ്, 2 മണിക്കൂറിന് മൺഡേയിൽ ഏകദേശം ഈ ഒരു പടം ഉണ്ട് കേട്ടോ. അപ്പം പടം പെട്ടെന്ന് തീർന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഫൈറ്റ് സീനൊക്കെ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പടം തീർന്ന പോലെ തോന്നിയത്. അപ്പം പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി പടമായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടു നോക്കാം. അപ്പോൾ കണ്ടു നോക്കിയിട്ട് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും കേട്ടോ. അത് പിന്നെ മനുഷ്യരുടെ ഓരോ സ്വാഭാവികം ആയിട്ട് തോന്നിയാൽ മതി. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്, അത് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചിലർക്ക് ഫൈറ്റ് സീൻ ഇഷ്ടമല്ലായിരിക്കും, ചിലപ്പം അതിൻ്റെ അകത്ത് അഭിനയമൊന്നും ഇഷ്ടപ്പെട്ട് കാണത്തില്ല. പക്ഷേ എനിക്ക് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം നല്ല അടിപൊളി പടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളെടുത്തത് 150 രൂപയുടെ ടിക്കറ്റാണ് കേട്ടോ. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു, ഒരു തരത്തിലാണ് കിട്ടിയത്. ചേട്ടൻ ഫ്രണ്ടിലും പിന്നെ തൊട്ട് പുറകിൽ ഞാനും ഇരുന്നാണ് കണ്ടത് കേട്ടോ. ഒരുമിച്ചിരിക്കാവുന്ന സീറ്റ് കിട്ടിയില്ല. പിന്നെ ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ പടം കണ്ടതാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾ പറയും ഫൈറ്റ് ചെയ്യണമെന്നും ഒന്നും കൊള്ളത്തില്ല, ചിലപ്പോൾ അങ്ങനെ തോന്നും. അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പടം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങളെല്ലാം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെ ഉണ്ട് പടം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഗൈസ്, പടം കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങൾ ഒരു ഷവർമ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പം പ്ലേറ്റ് ഷവർമ ഒന്ന് വാങ്ങിച്ചു. അപ്പോൾ 110 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഷവർമ എണ്ണം വാങ്ങിച്ച്, വീട്ടുകാർ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൊണ്ട് തന്നെ ചുമ്മാ എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെയാണല്ലോ, ഞാൻ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പം പടം എനിക്കെന്തായാലും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം ചെയ്യുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഗൈസ്, ഇതിൽ കിഡിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.